നവംബർ 1 സ്കൂളുകൾ തുറക്കുമ്പോൾ കൃത്യമായ കോവിഡ് മാനദണ്ഡം പാലിച്ച് വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നാൽ ഹയർ സെക്കൻഡറി തലത്തിൽ ആശങ്കയില്ല എങ്കിലും എൽ പി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്ക ഉള്ളതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഏക സ്കൂൾ ബസ് നിരത്തിലിറക്കാനും കടമ്പകൾ ഏറെ കടക്കേണ്ടിയിരിക്കും. നവംബർ 1 സ്കൂൾ തുറക്കുമെന്ന സർക്കാർ തീരുമാനത്തിൽ കുമളി അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ പരീക്ഷകൾ നടന്നു വരുന്നതിനാൽ ക്ലാസ് റൂമുകളെല്ലാം അണുനശീകരണം നടത്തി സജ്ജമാണ്. ഹയർ സെക്കൻഡറിയിൽ നിരവധി പ്രശ്നങ്ങളില്ലായെങ്കിലും വിദ്യാർത്ഥികൾ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിൽ എത്തുന്നതിന്റെ ആശങ്ക സ്കൂൾ പ്രിൻസിപ്പൽ പങ്കുവെക്കുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിരുന്ന കുട്ടികൾ ഇനിയിപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ അവരെ ക്ലാസ് മുറികളിലൊക്കെ അവരെ എത്രത്തോളം എത്ര സമയമൊക്കെ അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ആശങ്കകളാണ്. പക്ഷെ നമ്മൾ അതിനെയൊക്കെ നേരിട്ടേ പറ്റുള്ളൂ. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരെ നിയന്ത്രിക്കുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൃത്യമായി ചെയ്യാനാകുമെന്ന പ്രതീക്ഷയാണ് സ്കൂൾ പി ടി ഐക്ക്. സ്കൂൾ തുറക്കുന്ന നടപടിയെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം എൽ പി തലത്തിലുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ ചില അതിലും ചില ആശങ്കകളുണ്ട് എങ്കിലും എന്താണ് സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധയിലെത്തി കൃത്യമായ രീതിയിൽ ആ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നതായി. സ്കൂളും പരിസരവും വൃത്തിയാക്കുന്ന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്കായി പുതിയ ബിൽഡിംഗിന്റെ പണികളും പുരോഗമിക്കുന്നു. സ്കൂൾ ബസ് നിരത്തിലിറക്കണമെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയാണ്. ഇതിനു പുറമെ ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥി എന്ന മാനദണ്ഡം കൂടി വരുന്നതോടെ കൂടുതൽ പ്രതിസന്ധിയാകുന്നു. സർക്കാർ ടാക്സ് മാത്രമാണ് ഇളവ് ചെയ്തിരിക്കുന്നത്. തിരിഞ്ഞ് ഇൻഷുറൻസ് എടുക്കണം, ടെസ്റ്റിംഗ് പണികൾ നടത്തണം, മറ്റ് അനുബന്ധ പണികളൊക്കെ ഇതിന് വേണ്ടി വരും, മെയിൻ്റനൻസ് ആയിട്ട് പണികളൊക്കെ വേണ്ടി വരും. അപ്പൊ അതിനുള്ള ഫണ്ട് ബി ടി എ സംബന്ധിച്ചിടത്തോളം നിലയിൽ ഒന്നുമില്ല എന്നുള്ളതാണ് എന്റെ വിഷയം. അണക്കര വണ്ടിപ്പെരിയാർ പോലെയുള്ള ദൂരസ്ഥലത്ത് നിന്ന് വിദ്യാർത്ഥികളെ എത്തിക്കണമെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടും. സ്കൂളിന് സ്വന്തമായി ബസ് ഉണ്ടെന്ന കാരണത്താൽ നിരവധി പുതിയ അഡ്മിഷനുകളും ലഭിച്ചിരുന്നു. വരെയാകുമ്പോഴത്തേന് സ്കൂളിൽ കുട്ടികളെ എത്തിക്കണമെങ്കിൽ നിലവിൽ ഇപ്പോൾ ഓടിക്കേണ്ടിയിരിക്കുന്നത് 2 ട്രിപ്പ് കൂടിയാണ് കുട്ടികളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഒരു 4 തവണ പോകേണ്ട അവസ്ഥയിലേക്ക് വരും. സുമനസുകളുടെ സഹായത്താൽ നവംബർ 1 മുമ്പായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സ്കൂൾ പി ടി ഐക്ക്. നവംബർ 1 തന്നെ സ്കൂൾ തുറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കുകയാണ്. കൃത്യമായ കോവിഡ് മാനദണ്ഡം പാലിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിക്കുകയാണ് പി ടി ഐയുടെ ലക്ഷ്യം. അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇടുക്കി വിഷ്ണു വേണ്ടി ജെറിൻ പടിഞ്ഞാറക്കര.